നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. സഹകരണ വകുപ്പിന്റെ ആലില പദ്ധതിയുടെ രണ്ടാം ഘട്ടം തുടങ്ങി. ഹൊസ്ദുർഗ് താലൂക്ക് മോട്ടോർ വർക്കേഴ്സ് സഹകരണ സംഘം നഗരത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. യുദ്ധഭീകരതയുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച് ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യുദ്ധവിരുദ്ധ ഫോട്ടോ പ്രദർശനം. SNDP വാർഷിക സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കും. സമ്മേളന പ്രതിനിധികളുടെ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. വീട് പോലൊരു കഞ്ഞിപ്പുര. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഞ്ഞിപ്പുര ഉദ്ഘാടനം നടന്നു. വെള്ളിക്കോത്ത് വീണച്ചേരി വലിയ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആഘോഷ കമ്മിറ്റി രൂപീകരണം നടന്നു. വാർത്തകൾ വിശദമായി. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡന്റ് സ്റ്റാഫ് അസോസിയേഷൻ 56-ാം സംസ്ഥാന സമ്മേളനം 7-ന് കാഞ്ഞങ്ങാട് നടക്കും. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. ആഗസ്റ്റ് 6-ന് വൈകിട്ട് 3 മണിക്ക് വ്യാപാര ഭവനിൽ സംസ്ഥാന കൌൺസിൽ യോഗം നടക്കും. 7-ന് രാവിലെ 9:30 ഉദ്ഘാടന സമ്മേളനം തുടങ്ങും. സമ്മേളനം 7-ന് സമാപിക്കും. സംസ്ഥാന സംഘടനയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് അറ്റൻഡ് സ്റ്റാഫ് അസോസിയേഷൻ. ഈ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം 6-7 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിൽ യൂണിയൻ്റെ പ്രതികരിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ നിന്നായി 500 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കളായ CK ഷറഫുദ്ദീൻ, PV ചന്ദ്രൻ, DV ബാലകൃഷ്ണൻ, KP മോഹനൻ, KM റഷീദ ബീഗം, നാസർ പൂക്കാട്ട് എന്നിവർ സംബന്ധിച്ചു. സഹകരണ വകുപ്പിന്റെ ആലില പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കം. ഹൊസ്ദുർഗ് താലൂക്ക് മോട്ടോർ വർക്കേഴ്സ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന ആലില പദ്ധതിയുടെ രണ്ടാം ഘട്ടം തുടങ്ങി. ഹോസ്ദുർഗ് താലൂക്ക് മോട്ടോർ വർക്കേഴ്സ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വൃക്ഷത്തൈ വിതരണം സംഘം പ്രസിഡന്റ് കാറ്റാടിക്കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ ആലില പദ്ധതി എന്ന പേരിൽ കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളും ഈ വർഷം ഇതുപോലെ വൃക്ഷത്തൈകൾ വ്യാപകമായി വിതരണം ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, വൃക്ഷം മരം കണ്ടമാനം വെച്ച് പിടിപ്പിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മരം ഒരു വരം എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. മരം മുറിക്കുന്നതല്ലാതെ ഈ മരം കുറയുന്നതിനനുസരിച്ച് കൂടുതൽ വെട്ടാനുള്ള നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. CH കുഞ്ഞമ്പു അധ്യക്ഷനായി. സംഘം സെക്രട്ടറി KBീന, MJanu എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് അനശ്വര ഓട്ടോ സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നിരവധി തൊഴിലാളികളും പങ്കെടുത്തു. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി യുദ്ധവിരുദ്ധ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. ഉദുമ ഗവൺമെന്റ് കോളേജിലെ സാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് ഫോട്ടോ പ്രദർശനം നടന്നത്. യുദ്ധഭീകരതയ്ക്കെതിരെ സന്ദേശമുയർത്തി മധു ചീമേനിയുടെ യുദ്ധവിരുദ്ധ ഫോട്ടോ പ്രദർശനം നടന്നു. കുണിയയിലെ ഉദുമ ഗവൺമെന്റ് കോളേജിലെ ധ്വനി സാഹിത്യവേദിയാണ് യുദ്ധവിരുദ്ധ ഫോട്ടോ പ്രദർശനത്തിന് നേതൃത്വമേകിയത്. യുദ്ധഭീകരതയുടെ ദൃശ്യങ്ങളുടെ നേർക്കാഴ്ചകൾ ചിത്രങ്ങളായെത്തി. സ്വാതന്ത്ര്യം നേടിയ വഴികളിലെ വേദനകളാണ് ഫോട്ടോ പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മലയാള വിഭാഗം അധ്യാപിക തുഷാര പറഞ്ഞു. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ധ്വനി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത്. ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് അതിനെക്കുറിച്ച് കുട്ടികളിൽ ബോധമുണ്ടാക്കാനും ആ ഒരു കാലഘട്ടത്തെ ഒന്ന് പുനരാവിഷ്കരിക്കുവാനുമാണ്, ആ ദുരന്തങ്ങളൊക്കെ ഒന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാഹിത്യവേദി ഇങ്ങനെ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്തിയത്. അത് ഈ ഫോട്ടോ എക്സിബിഷൻ ഇങ്ങനെ തന്ന് സഹായിച്ചത് മധു ചീമേനി എന്ന് പറയുന്ന ഒരു സാറാണ്. അദ്ദേഹത്തിന് ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു.
പ്രിൻസിപ്പൽ കെ വിജയകുമാരി ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മലയാള വിഭാഗം അധ്യാപിക തുഷാര, വിദ്യാർത്ഥികളായ ഹസീബ്, ഷീന, ശ്രീലക്ഷ്മി, രാഗേഷ്, അശ്വിൻ അബ്രഹാം എന്നിവർ ഫോട്ടോ പ്രദർശനത്തിന് നേതൃത്വമേകി. എസ് എൻ ഡി പി വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി സമ്മേളന പ്രതിനിധികളുടെ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിലാണ് യോഗം നടന്നത്. എസ് എൻ ഡി പി വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന പ്രതിനിധികളുടെ യോഗം നടന്നു. എസ് എൻ ഡി പി തൃക്കരിപ്പൂർ ഹോസ്തൃക വെള്ളരിക്കുണ്ട് യൂണിയനുകളുടെ പ്രതിനിധികളുടെ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. എസ് എൻ ഡി പി ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാരണവശാലും ഇവരൊന്നും മെനക്കെടേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ക്ഷേമം നോക്കുവാൻ ഈഴവനും തീയനും വളരെ നന്നായിട്ട് അറിയാം. ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടത്തിൽ തന്നെ ഈഴവന്റെയും തീയന്റെയും ക്ഷേമം അന്വേഷിക്കുവാനും ആ ക്ഷേമം നമ്മുടെ ഓരോരോ കുടുംബത്തിലും കുഞ്ഞു കുട്ടികൾക്കും അടക്കം അത് ഉണ്ടാക്കുവാനുള്ള സംവിധാനമാണ് എസ് എൻ ഡി പി യോഗം എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ ഈ സംഘം നേടിയിരിക്കുന്നത്. എസ് എൻ ഡി പി ഹോസ്തൃക യൂണിയൻ പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷനായി. പി ദാമോദര പടിക്കർ, സി നാരായണൻ, വിജയരംഗൻ മാസ്റ്റർ, എം എൻ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. എസ് എൻ ഡി പി യോഗത്തെ ഉത്തര മലബാറിൽ ശക്തിപ്പെടുത്താൻ തീരുമാനം. എസ് എൻ ഡി പി യോഗം കാസർഗോഡ് മേഖലാ പ്രതിനിധി സംഗമം സംഘടിപ്പിച്ചു. എസ് എൻ ഡി പി യോഗം കാസർഗോഡ് മേഖലാ പ്രതിനിധി സംഗമം സംഘടിപ്പിച്ചു. ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് മത സമൂഹങ്ങളൊക്കെ തന്നെ അവരുടെ കൂട്ടായ്മയോടുകൂടി ശക്തി പ്രാപിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഏറ്റവും പ്രബലരായിട്ടുള്ള സമുദായം, അതോടൊപ്പം തന്നെ ആ പ്രബലത എല്ലാ രംഗത്തേക്കും നമുക്ക് കാണിക്കുവാനും സംഘടിച്ച് ശക്തരാകുവാനുള്ള ഗുരുവിൻ്റെ ആ ഉപദേശം നമുക്ക് ഉൾക്കൊള്ളുവാനും തോന്നിപ്പിച്ചത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഈ പ്രസ്ഥാനവുമായി ഈ പ്രദേശത്തേക്ക് കടന്നു വന്നതിന് ശേഷമാണ്. യൂണിയൻ പ്രസിഡന്റ് നാരായണ മഞ്ചേശ്വരം അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ ഗണേഷ് പാറക്കട്ട, രാജേഷ് വി കെ പാറ, കെ വി ബാലകൃഷ്ണൻ, ജയാനന്ദൻ പാലക്കുന്ന്, പി കെ വിജയൻ, ശ്രീധരൻ ഉദുമ എന്നിവർ സംബന്ധിച്ചു. എസ് എൻ ഡി പി യോഗത്തെ ഉത്തര മലബാറിൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് യോഗത്തിൽ സംസാരിച്ചവർ എടുത്തു പറഞ്ഞു. നിരവധി പേർ പങ്കെടുത്തു. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഞ്ഞിപ്പുര ഉദ്ഘാടനം നടന്നു. എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കഞ്ഞിപ്പുരയുടെ നിർമ്മാണം നടന്നത്. വീടിന്റെ മാതൃകയിൽ നിർമ്മിച്ച കഞ്ഞിപ്പുര കൗതുകമുണർത്തി. സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ശ്യാമളാദേവി കഞ്ഞിപ്പുര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷം ഇവിടെ നിന്ന് മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള കുട്ടികളുടെ ഉള്ള അഭിനന്ദനവും അനുമോദനവുമാണ് കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടികളാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏത് സ്കൂളുകൾക്കാണ് കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് കഞ്ഞിപ്പുര പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കാൻ 14-15 വാർഷിക പദ്ധതി തീരുമാനിച്ചത്? വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുജാത അധ്യക്ഷയായി. പ്രിൻസിപ്പൽ കെ ബാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ പി മിനി, പി എ ശകുന്തള, പി കാര്യമ്പു, ഒ കൃഷ്ണൻ, എബ്രഹാം വർഗീസ്, ഭാരതീഷണായി തുടങ്ങിയവർ സംസാരിച്ചു. പി ടി എ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുഹാസിനി നന്ദിയും പറഞ്ഞു. ജനറൽ ആശുപത്രിയിലെ രോഗികൾക്ക് ആശ്വാസമായി സർക്കാരിന്റെ സഹായം. മാനേജ്മെന്റ് സമിതി മുഖേന നടത്താനുള്ള വികസന പദ്ധതികൾക്ക് തടസ്സം നേരിടാത്ത വിധത്തിൽ ആവശ്യമായ തുക അനുവദിക്കും.
ജനറൽ ആശുപത്രിയിൽ മാനേജ്മെന്റ് സമിതി മുഖേന നടത്താനുള്ള വികസന പദ്ധതികൾക്ക് തടസ്സം നേരിടാത്ത വിധത്തിൽ ആവശ്യമായ തുക അനുവദിക്കും. ജനറൽ ആശുപത്രിയിലെ വൈദ്യുതി ചാർജ് ഇനത്തിൽ 35 ലക്ഷം രൂപ ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം കുടിശ്ശികയായിരുന്നു. പ്രസ്തുത തുക താൽക്കാലികമായി HMSC ഫണ്ടിൽ നിന്നും അടയ്ക്കുകയുണ്ടായി. ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ചു വരുന്ന ബ്ലഡ് കമ്പോണന്റ് സെപ്പറേഷൻ യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിന് ഇലക്ട്രിഫിക്കേഷൻ ജോലികൾ ഫണ്ടിന്റെ ലഭ്യതയില്ലായ്മ കാരണം തടസ്സപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയാത്തതുമൂലം രോഗികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്നെ നെല്ലിക്കുന്നമ്മിലെ ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു. സബ്മിഷന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ മറുപടി നൽകിയപ്പോഴായിരുന്നു ജനറൽ ആശുപത്രിയുടെ കാര്യവും പരാമർശിച്ചത്. ജില്ലാ പഞ്ചായത്ത് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ആരണ്യകം പദ്ധതിയുടെ ഹോസ്ദുർഗ് സബ് ജില്ലാതല പരിശീലന പരിപാടിക്ക് പടന്നക്കാട് തുടക്കം. UP വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർക്കും PTA പ്രസിഡന്റുമാർക്കുമാണ് പരിശീലനം. ആരണ്യകം പദ്ധതിയുടെ ഹോസ്ദുർഗ് ഉപജില്ലാതല പരിശീലനം പടന്നക്കാട് BRC നടന്നു. ഗ്രീൻ കമ്മ്യൂണിറ്റി സ്റ്റേറ്റ് കോർഡിനേറ്ററും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരുമായ പ്രൊഫസർ ശോഭീന്ദ്രൻ, ഷൗക്കത്ത് അലി എരോത്ത് എന്നിവർ ക്ലാസ് എടുത്തു. എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ശില്പം എന്ന് പത്രങ്ങൾ മാധ്യമങ്ങളെല്ലാം വലിയ നിലയിൽ കൊട്ടിഘോഷിച്ച ഒരു ശില്പമാണ് അവിടെയുണ്ട്. അതിമനോഹരമായിരിക്കുന്ന ഒരു ശില്പമാണ്. ഇന്ന് പുസ്തകം വായിക്കുന്നു, താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഇരിക്കുന്ന ചമ്രം പടിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഉൾവശം കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ശില്പത്തിൻ്റെ ഉൾവശം വാതിലുണ്ട്. വാതിൽ കടന്ന് അകത്ത് ചെന്നിക്കാണെങ്കിൽ ഒരു ആർട്ട് ഗാലറിയാണ്, മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ. അതിൻ്റെ മടിത്തട്ട്, ചമ്രം പടിഞ്ഞിരിക്കുന്ന കുട്ടിയുടെ മടിത്തട്ട് ഒരു സ്റ്റേജാണ്. അവിടെ പബ്ലിക് ഫങ്ഷൻസ്, അതിൻ്റെ അനാച്ഛാദന കർമ്മമൊക്കെ ആ സ്റ്റേജിൽ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോളേജിൽ ചെയ്ത ഒരു വലിയ ടീം അവിടെ ഉണ്ടായിരുന്നു. ആ ടീമിലെ അംഗമായിരുന്നു ഷൗക്കത്ത് അലി. കോളേജിൽ മാത്രമല്ല, യൂണിവേഴ്സിറ്റി തലത്തിലും, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്നൊക്കെ പറയുന്ന തലത്തിലുമെല്ലാം പഠിക്കുന്ന കാലത്തെ വളരെ ശോഭിച്ചുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് നിന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ ലോകത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്ത് സ്വന്തമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് IT ഫീൽഡായിരുന്നു. EP രാജമോഹൻ അധ്യക്ഷനായി. ഹോസ്ദുർഗ് AO ടീം സദാനന്ദൻ സ്വാഗതവും BPO കെ ഗ്രീഷ്മ നന്ദിയും പറഞ്ഞു. തോമാപുരം, സെന്റ് തോമസ് HSS, ചെറുവത്തൂർ BRC എന്നിവിടങ്ങളിലും ചൊവ്വാഴ്ച ഉപജില്ലാതല പരിശീലന പരിപാടികൾ നടന്നു. ബേക്കൽ ഉപജില്ലാതല പരിശീലനം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 ബേക്കൽ BRC നടക്കും. വിദ്യാലയങ്ങളിൽ ഇനി കുട്ടികർഷക ഗ്രൂപ്പുകളും. നീലേശ്വരം നഗരസഭയിലെ 5 വിദ്യാലയങ്ങളിലാണ് കുട്ടികർഷക കൂട്ടായ്മ. നഗരസഭയുടെ ജൈവനഗരം പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. വികസനങ്ങൾ നടപ്പിലാക്കിയതുമൂലം നമ്മുടെ ജൈവസമ്പത്തിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു. നമ്മിൽ ഉണ്ടാക്കേണ്ട ജൈവബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചാത്തമത്ത് AUP സ്കൂൾ, പള്ളിക്കര സെന്റ് ആൻസ് AUPS, പരുത്തിക്കാമുറി GLPS, പാലായി ALPS, രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കുട്ടികർഷക ഗ്രൂപ്പുകൾ രൂപീകരിച്ചത്. പള്ളിക്കര സെന്റ് ആൻസ് AUPSലെ കുട്ടികർഷക ഗ്രൂപ്പ് ജൈവകൃഷിയുടെ ഉദ്ഘാടനവും പരിശീലനവും നഗരസഭാ അധ്യക്ഷ V ഗൗരി നിർവഹിച്ചു. കാർഷിക കോളേജിൽ വെച്ച് നടന്ന കാർഷിക സെമിനാറോടുകൂടി ഇതിന് തുടക്കം കുറിക്കുകയും അന്നുതൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും വേണ്ട സൗകര്യങ്ങളും നിർദ്ദേശങ്ങളുമായി ഗോവിന്ദ സാർ ഞങ്ങളോടൊപ്പം നിൽക്കുകയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഈ പദ്ധതി നമുക്ക് അനിവാര്യമാണെന്ന തോന്നലോടുകൂടി തന്നെ ഈ സമൂഹം ഇത് ഏറ്റെടുത്തിരിക്കുന്നുവെന്നുള്ളത് തന്നെയാണ് ഈ പദ്ധതിയുടെ വിജയം. കാർഷിക സംസ്കാരം പാടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറയെ ഇതിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് ഭക്ഷ്യസുരക്ഷയിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ള ദൗത്യം കൂടി നാം ഇതോടൊപ്പം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പടന്നക്കാട് കാർഷിക കോളേജ് അസോസിയേറ്റ് ഡീൻ ഡോക്ടർ M ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദാക്ഷായണി കുഞ്ഞുകണ്ണൻ അധ്യക്ഷയായി. സിസ്റ്റർ ജസീന്ദയ്ക്ക് നഗരസഭാ ഉപാധ്യക്ഷ TV ശാന്ത അനുമതിപത്രം കൈമാറി. TV അമ്പൂട്ടി, K കാർത്തിയേണി, K ജാനു, PV സുരേഷ്, ബാബു, K പവിത്രൻ, P ഭാർഗവി, സ്കൂൾ PTA പ്രസിഡന്റ് A വിനോദ, പ്രധാന അധ്യാപിക മോത്തിറാണി എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി NK ഹരീഷ് സ്വാഗതം പറഞ്ഞു. ജൈവനഗരം പദ്ധതിയിലേക്ക് ജൈവയാത്ര നടത്തി കണ്ടെത്തിയ തരിശുനിലങ്ങളിൽ ഒരു ഭാഗമാണ് കുട്ടികർഷകർക്ക് വിട്ടുകൊടുക്കുക.
പദ്ധതിയിൽ ചേർന്ന വിദ്യാലയങ്ങളിൽ ഒരു അധ്യാപകന് ജൈവകൃഷി കോർഡിനേറ്ററുടെ ചുമതലയും നൽകും. പടന്നക്കാട് കാർഷിക കോളേജിനാണ് പരിശീലന ചുമതല. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ചോയങ്കോട് ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് കിനാനൂർ റോഡ് ഗുരുദേവ സ്വയം സഹായ സംഘം ആവശ്യപ്പെട്ടു. മലയോര മേഖലയിലെ നിർധന രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തണമെന്നതാണ് ആവശ്യം. കിനാനൂർ റോഡ് ശ്രീ ഗുരുദേവ സ്വയം സഹായ സംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പ്രാദേശിക വികസനത്തിന് ഊന്നൽ നൽകിയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ അധികൃതർ മുൻകൈയെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. സംഘം ജോയിന്റ് കൺവീനറുടെ അധ്യക്ഷതയിൽ SNDP യോഗം വെള്ളരിക്കുണ്ട് താലൂക്ക് ഇൻസ്പെക്ടിംഗ് ഓഫീസർ ലാലു ഉദ്ഘാടനം ചെയ്തു. വെള്ളരിക്കുണ്ട് SNDP യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റിന്റെ പരിധിയിലുള്ള ശാഖകളെല്ലാം തന്നെ സ്വയം സഹായ സംഘങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സ്വയം സഹായ സംഘങ്ങൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. മൈക്രോ ഫൈനാൻസിലൂടെ SNDP യോഗം ഇന്ന് വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് പുതിയ ശാഖായോഗം രൂപീകരിച്ചുകൊണ്ട് ഈ കൊല്ലംപാറയുടെ ഈ മലയോര മേഖലയുടെ കൊല്ലംപാറയുടെ ശാഖയിൽ 11 സംഘങ്ങൾ തന്നെ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ശാഖാപരിധിയിലെ മുതിർന്ന അംഗങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുന്നത്ത് നാരായണൻ, ദിനേശൻ, രാജീവൻ, സംഘം കൺവീനർ ലളിത, റെജി, പ്രേമരാജൻ, അജിത, സതി എന്നിവർ സംസാരിച്ചു. വെള്ളിക്കോത്ത്, വീണച്ചേരി, വലിയ വീട്, വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം 2016 April 8-10 തീയതികളിൽ നടക്കും. ആഘോഷ കമ്മിറ്റിയുടെ രൂപീകരണവും നടന്നു. അടോട്ട് മൂത്തേടത്ത് കുതിര്, പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽപ്പെടുന്ന വെള്ളിക്കോത്ത്, വീണച്ചേരി, വലിയ വീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം 2016 April 8-10 തീയതികളിൽ നടക്കും. March 28 കൂവം വളക്കൽ ചടങ്ങ് നടക്കും. April 5 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിക്കും. തെയ്യങ്കെട്ടിന്റെ വിജയത്തിനായി വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപവൽക്കരിച്ചു. തറവാട് പരിസരത്ത് ചേർന്ന ആഘോഷ കമ്മിറ്റി രൂപവൽക്കരണം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ മേഖലകളിൽ വയനാട്ടുകുലവൻ ദൈവം കെട്ട് നടന്നുവരുന്നു എന്ന ഒരു പ്രത്യേകത നമുക്ക് സമീപകാലത്തായി കാണാൻ കഴിയും. അതിനുവേണ്ടി ദലിത് പോലെയുള്ള സഹകരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നു എന്നതൊരു വസ്തുതയാണ്. വളരെ വിജയകരമായ രീതിയിൽ ഇതെല്ലാം നടത്തിക്കൊടുത്ത അനുഭവമുള്ള ഒരുപാട് അനുഭവസ്ഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ നേരിട്ട് പങ്കെടുത്തും അതുപോലെ തന്നെ അത് സംഘടിപ്പിച്ചു എല്ലാ അർത്ഥത്തിലും പരിചയമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീർച്ചയായും ഈ ദൈവംകെട്ട് മഹോത്സവവും വിജയകരമായി നടക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇത്തരമൊരു പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നതുകൂടി ഒന്ന് രണ്ട് വാക്കുകളിൽ ഇവിടെ സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വി കുഞ്ഞുകണ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ, സി രാജൻ പെരിയ, കാട്ടൂർ നാരായണൻ നായർ, വേണുരാജ് നമ്പ്യാർ, കെ വേണുഗോപാലൻ നമ്പ്യാർ, നാരായണൻ കൊളത്തൂർ, തമ്പാൻ രാവണീശ്വരം, കപ്പടക്കാൽ കുഞ്ഞുകണ്ണൻ ആയത്താർ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി വേണുരാജ് നമ്പ്യാർ കോടോത്തിനെ ചെയർമാനായും മയ്യോത്തുകുമാരൻ, ഡോക്ടർ പള്ളിക്കാപ്പൽ നാരായണൻ, പി കുഞ്ഞുകണ്ണൻ കേളോത്ത്, രാജൻ മടിക്കേ എന്നിവർ വർക്കിംഗ് ചെയർമാൻമാരായും PV രവിയെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. അജാനൂർ പുതിയ കണ്ടത്ത് വിരാട് വിശ്വകർമ്മ മഹാദേവ പ്രതിഷ്ഠയായുള്ള മഹാക്ഷേത്രത്തിന്റെ നവീകരണത്തിന് ഒരുക്കമായി. ലക്ഷ്യമിടുന്നത് അപൂർവ ക്ഷേത്ര നിർമ്മിതിക്ക്. വിരാട് വിശ്വകർമ്മ മഹാദേവൻ മുഖ്യപ്രതിഷ്ഠയായുള്ള ഭാരതത്തിലെ ഏക മഹാക്ഷേത്രം പുതിയ കണ്ടത്ത് ഉയരുന്നു. പൂർവ്വസൂര്യകളായ വിശ്വകർമ്മജർ ആരാധിച്ച അജാനൂർ ശ്രീമത് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം സമഗ്ര നവീകരണത്തിന്റെ പാതയിലാണ്. 1947 April 27 മൈസൂർ കരസ്ഥല നാഗലിംഗ ഗുരുസ്വാമി മഠത്തിലെ രാജഗുരു പരമ്പരയിൽപ്പെട്ട ശില്പസിദ്ധാന്തി ശിവയോഗി ശ്രീശ്രീ സിദ്ധലിംഗ ഗുരുസ്വാമി പ്രതിഷ്ഠാകർമ്മം നടത്തിയ ക്ഷേത്രം ഇതിനകം തന്നെ പ്രസിദ്ധി നേടിയതാണ്. പോയ കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറന്നുകൊണ്ടാണ് അജാനൂർ പരശിവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടന്നത്. ലോകമെമ്പാടും കാലാതീതമായ ക്ഷേത്ര സങ്കേതങ്ങൾ രൂപകൽപ്പന ചെയ്തു പോന്ന വിഭാഗത്തിന്റെ ക്ഷേത്രമെന്ന നിലയ്ക്ക് മഹാക്ഷേത്രങ്ങളുടെ നിർമ്മിതിയിലാണ് ഇവിടെ ക്ഷേത്ര സമുച്ചയം വിഭാവനം ചെയ്യുന്നത്. ക്ഷേത്ര ദർശനത്തിന് ദൂരദിക്കുകളിൽ നിന്നെത്തുന്നവർക്കുള്ള വാസസൗകര്യം ഉൾപ്പെടെയുള്ള അനുബന്ധ വികസന പ്രവർത്തനങ്ങളും പദ്ധതിയിലുണ്ട്.
പ്രാരംഭഘട്ടത്തിൽ 7 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുടെ നിർമ്മാണത്തിന് ക്ഷേത്രം പ്രസിഡന്റ് പി കെ രാമകൃഷ്ണൻ ആചാരി, സെക്രട്ടറി താമരക്കുഴി മോഹനൻ ആചാരി, നിരവധി ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത വാസ്തുശില്പി വൈനിങ്ങാൽ പുരുഷോത്തമൻ വിശ്വകർമ്മൻ ചെയർമാനും റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ബാലകൃഷ്ണൻ ആചാരി ജനറൽ കൺവീനറും റിട്ടയർഡ് ASI അരയി നാരായണൻ ആചാരി ഗജാൻജിയുമായി കമ്മിറ്റി നേതൃത്വം നൽകുന്നു. ഭാരതത്തിലെ തന്നെ ഏക വിശ്വകർമ്മ ക്ഷേത്രം എന്നറിയപ്പെടുന്ന നമ്മുടെ മാവുങ്കാൽ പുതിയകണ്ടം ശ്രീ വിശ്വകർമ്മ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ലോകത്തിലെ മുഴുവൻ വിശ്വകർമ്മരെയും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു മഹാക്ഷേത്രം ആക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ നവീകരണ കമ്മിറ്റി. ഏകദേശം 7 കോടിയോളം രൂപ ചെലവ് ചെയ്ത് നമ്മളീ ക്ഷേത്രത്തിനെ പുനരുദ്ധരിച്ച് നമ്മൾ അതായത് ഈ കരിങ്കൽ ഭിത്തി തറ മുതലായവ കൂടാതെ നമ്മുടെ കാളികാംബ ക്ഷേത്രം, സരസ്വതി മണ്ഡപം, മഹാലക്ഷ്മി പ്രത്യേക ശ്രീകോവിൽ എന്നിങ്ങനെ 7 ഓളം ക്ഷേത്രങ്ങൾ നമ്മൾ പുതുതായി നവീകരിച്ച് ഒരു മഹാക്ഷേത്രമാക്കി മാറ്റേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് ഈ നവീകരണ കമ്മിറ്റി. 5 വിശ്വകർമ്മജരുടെ പൊതുക്ഷേത്രമായി നിർമ്മിക്കുന്ന ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം രാജ്യത്തെ പ്രധാന തീർത്ഥാടക കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ക്ഷേത്ര നവീകരണത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനം 23 വൈകിട്ട് 5 മണിക്ക് നടക്കും. മുൻ ലോകസഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങും. ചിത്രശില്പ പ്രദർശനം ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ക്ഷേത്ര നവീകരണത്തിന്റെ ബ്രോഷർ നോവലിസ്റ്റ് കമലാ ഗോവിന്ദ് പ്രകാശനം ചെയ്യും. തുടർന്ന് ചാനൽ താരങ്ങൾ അണിനിരക്കുന്ന ഗാനമേള അരങ്ങേറും. പരിപാടിയുടെ ഭാഗമായി 24 മുതൽ 29 വരെ ക്ഷേത്രം സഭാമണ്ഡപത്തിൽ ചിത്രപ്രദർശനം നടക്കും. ജില്ലയിലെ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം വിളിച്ചോതി ഭാഷാ വാരാഘോഷം. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലായിരുന്നു പരിപാടി. ഭാരതീയ സംസ്കാരം നിലകൊള്ളുന്നത് സംസ്കൃത ഭാഷയിലൂടെയാണെന്ന് ഉദ്ഘാടകൻ. ഭാരതീയ സംസ്കാരത്തെ വളർത്തി വലുതാക്കിയ സംസ്കൃത ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനായി കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ സംസ്കൃത ഭാഷാ വാരാഘോഷം സംഘടിപ്പിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡയറക്ടർ ഇ ശ്രീധരൻ നായർ പരിപാടി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ പഴക്കമുള്ള ഏറ്റവും ശ്രേഷ്ഠ ഭാഷയായ സംസ്കൃത ഭാഷയുടെ വളർച്ചയ്ക്കായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ ശ്രീധരൻ നായർ വിശദമായി ക്ലാസ് എടുത്തു. നമ്മുടെ പൗരാണിക ഭാരതത്തിന്റെ വൈദികവും ഐതിഹാസികവുമായ സമൃദ്ധിക്ക് കാരണഭൂതമായ സംസ്കൃതത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് വിദ്യാലയ പ്രസിഡന്റ് സ്വാമി വിവിക്താനന്ദ സംസാരിച്ചു. And our own mother tongue is equated with our own mother. So mother's mother is our grandmother. Sanskrit language, Sanskrita bhasha is our mother tongue, our grandmother. വിദ്യാലയ പ്രിൻസിപ്പൽ ബി പുഷ്പരാജ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിദ്യാലയ സംസ്കൃത ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോരനുകഞ്ഞി കുമ്പിളിൽ തന്നെ വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ വീണ്ടും ഗതാഗത തടസ്സം. തിങ്കളാഴ്ച 1:30 തുടങ്ങിയ തടസ്സം മണിക്കൂറുകളോളം നീണ്ടു നിന്നു. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ വീണ്ടും വാഹന തടസ്സം അനുഭവപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 തുടങ്ങിയ തടസ്സം വൈകുന്നേരത്തോളം നീണ്ടു. ചെക്ക് പോസ്റ്റിൽ ഇരുഭാഗത്തും തോന്നിയ പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഇതിനൊരു കാരണമാണ്. ചെക്ക് പോസ്റ്റിൽ വണ്ടികൾ പരിശോധിക്കുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥരാണ്. RTOയും ഹൈവേ പോലീസും നോക്കുകുത്തുകളായി മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയ വാഹന തടസ്സം ഉണ്ടായപ്പോൾ ബുദ്ധിമുട്ടിയത് യാത്രക്കാരായ നിരവധി പേരാണ്. മംഗലാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് മണിക്കൂറുകളോളം വാഹന തടസ്സത്തിൽപ്പെട്ടിട്ടും അധികൃതർ കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിലെ ഗതാഗത തടസ്സം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്തിരുന്നുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. മുൻ ഇടതുപക്ഷ സർക്കാരിലെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ്
ഐസക്കിന്റെ ഇടപെടൽ മൂലം ഒരു പരിധിവരെ ഇതിന് പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഭയണം മാറിയതോടെ വീണ്ടും പഴയ രീതിയിൽ തന്നെയായി. ചെക്ക് പോസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ രണ്ടോ മൂന്നോ മാസം മാത്രമേ അയാളെ സ്ഥാനത്തുണ്ടാവുകയുള്ളൂ. ഇതും പ്രശ്ന പരിഹാരത്തിന് നടപടിയാവാത്തതിന് ഒരു കാരണമാകുന്നു. ഹൈവേ പോലീസും ആർടിഒയും കൈയും കെട്ടി നോക്കി നിൽക്കുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. സഹകരണ വകുപ്പിന്റെ ആലില പദ്ധതിയുടെ രണ്ടാം ഘട്ടം തുടങ്ങി. ഹൊസ്ദുർഗ് താലൂക്ക് മോട്ടോർ വർക്കേഴ്സ് സഹകരണ സംഘം നഗരത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. യുദ്ധഭീകരതയുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച് ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യുദ്ധവിരുദ്ധ ഫോട്ടോ പ്രദർശനം. SNDP വാർഷിക സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കും. സമ്മേളന പ്രതിനിധികളുടെ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. വീട് പോലൊരു കഞ്ഞിപ്പുര. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഞ്ഞിപ്പുര ഉദ്ഘാടനം നടന്നു. വെള്ളിക്കോത്ത് വീണച്ചേരി വലിയ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആഘോഷ കമ്മിറ്റി രൂപീകരണം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.